അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഓരോ നിസ്കാരത്തിൻ്റെയും അവസാനത്തിൽ നാം മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. കാരണം അത്രയധികം ഭയാനകമാണ് ദജ്ജാലിൻ്റെ ഫിത്ന എന്ന് പറയുന്നത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ദജ്ജാലിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദജ്ജാലിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നതുപോലെ മറ്റൊരാളും അവരുടെ ജനതയ്ക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേലിലെ ഇപ്പോഴുള്ള ഒരു എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നേരിട്ട് എയർപോർട്ട് ഉണ്ട് എന്നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെ ഒരാളും മനസ്സിലാക്കരുത്. അവിടെ എയർപോർട്ട് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ദജ്ജാലിൻ്റെ ഫിത്ന മുഴുവൻ ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈസാ നബിയുടെ വരവ്. താൻ ദൈവമാണെന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന ദജ്ജാലിനെ വധിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം ആയിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്നതോടുകൂടി ദജ്ജാൽ ഉപ്പുവെള്ളത്തിൽ ഉരുകി ഒലിക്കുന്നത് പോലെ ഒലിക്കും. നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു യാത്രക്ക് പുറപ്പെടുമ്പോഴാണ് ദജ്ജാലിനെ ഈസാ നബി കാണുന്നത്. അവിടുന്ന് ദജ്ജാലിനെ വധിക്കുന്നതും അതുപോലെ തന്നെ ലുദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കുക എന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ ലുദ് എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് നോക്കാം. ലുദ് എന്ന് പറയുന്നത് ശരിക്കും ഫലസ്തീനിലെ ഒരു പ്രദേശമായിരുന്നു. എന്നാൽ കാലങ്ങളായിട്ടുള്ള ഇസ്രായേലിന്റെ അധിനിവേശം നേരിടുന്ന ഫലസ്തീനിൽ നിന്നും ഇസ്രായേൽ ഈ സ്ഥലം കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഇസ്രായേലിലെ ഷാരൂൺ പ്ലേസിലാണ് ഇപ്പോൾ ലോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ലുദ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഉള്ളത് 75% ജൂതന്മാരും 25% അറബികളുമാണ്. ഇവിടെയാണ് നമുക്ക് ആധുനിക മനുഷ്യന് മനസ്സിലാക്കാവുന്ന വണ്ണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പൊരുളുകൾ പുലരുന്നത്. ദജ്ജാൽ ഒരു യാത്രക്ക് പുറപ്പെടുമ്പോഴായിരിക്കാം ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കുക എന്ന് നാം നേരത്തെ പറഞ്ഞതാണല്ലോ. യാത്രക്ക് പുറപ്പെടുന്നത് വിമാനമാർഗമായിരിക്കാം. കാരണം മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ദജ്ജാൽ എത്തുമെന്നാണ്. അതുകൊണ്ട് ദജ്ജാൽ യാത്രക്ക് പുറപ്പെടുന്ന ഈ സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതെ, മുത്തുനബി പറഞ്ഞത് എത്ര കൃത്യമാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദജ്ജാൽ യാത്ര പുറപ്പെടുമ്പോൾ ലുദ് എന്ന നഗരത്തിൽ വെച്ചിട്ടായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം വധിക്കുക എന്ന്. ആ യാത്ര പുറപ്പെടുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. മാഷാ അല്ലാ, എത്ര കൃത്യമാണ് പ്രവചനങ്ങൾ. 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ സഞ്ചാരത്താവളം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനം താവളം തന്നെയാണ്. ഇനിയും അവസാന നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം ഇൻഷാ അല്ലാ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.